بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونتوب إليه صلاة والسلام على رسوله الأمين وعلى آله وأصحابه الطاهرين وأمهات المؤمنين رضي الله عنهم أجمعين رياء صحوذر المري وصحوذر السلام عليكم ورحمة الله وبركاته വിശുദ്ധ റമദാൻ നമ്മിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുകയാണ് റമദാൻ അനുഗ്രഹീതമായ മാസമാണ് ഖുർആാനിൻ്റെ മാസമാണ് തക്കുവ പരിശീലിക്കാൻ വേണ്ടി അള്ളാഹു സുബഹാനഹുവ താല നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ഒരു പരിശീലന കളരിയാണ് ഇതിനു വേണ്ടി ഒരുങ്ങുക തയ്യാറെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഏത് കർമ്മവും നമുക്ക് നഷ്ടപ്പെടുന്നത് അതിൻ്റെ ചൈതന്യവും അതിൽ നമുക്കുണ്ടാവേണ്ട ഭക്തിയും ചോർന്നു പോകുന്നത് അതിന് വേണ്ടത്ര രീതിയിൽ ഒരുങ്ങാതിരിക്കുമ്പോഴാണ് നമസ്കാരത്തിൽ ഭക്തി ഉണ്ടാവുന്നില്ല എന്നത് പല ആളുകളും പറയാറുള്ള ഒരു പ്രശ്നമാണ് നമസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുക എന്നത് നമസ്കാരത്തിൻ്റെ ഭക്തി വർദ്ധിപ്പിക്കാൻ ഉതകുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ബാങ്ക് കേൾക്കുക ബാങ്ക് കേട്ടതിന് ശേഷം പള്ളിയിലേക്ക് വരിക ഉതു എടുക്കുക അതുപോലെ നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുക നമസ്കാരം ആരംഭിച്ചാൽ പിശാചിൽ നിന്ന് ശരണം തേടുക എന്നീ കാര്യങ്ങൾ നമസ്കാരത്തിൻ്റെ ഭക്തിയെ വർദ്ധിപ്പിക്കുമെന്ന് പല ഗ്രന്ഥങ്ങളിലും വിവിധ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ നമുക്ക് കാണാൻ കഴിയും ഇപ്പം കാമിലായ ഉതൂ പൂർണ്ണമായ ഉദൂ നമസ്കാരത്തിൻ്റെ ഭക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അല്ല അത് ഒരുക്കത്തിൻ്റെ അടയാളമാണ് എങ്ങനെങ്കിലും ഓടി പരിഭ്രാന്തരായി അല്ലെങ്കിൽ നമ്മൾ വലിയ തിരക്കിനിടയിൽ നമസ്കാരത്തിലേക്ക് എത്തിപ്പെടുകയാണ് പല ആളുകളും ചെയ്യുന്നത് അതോടുകൂടി ആ നമസ്കാരം നിർവഹിക്കുന്നു നമസ്കാരത്തിലേക്ക് കയറി വരുമ്പോഴേക്കും നമസ്കാരം കഴിഞ്ഞു പോകുന്നു എന്നിത്യാദി കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇതുപോലെയാണ് നോമ്പ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നബി നബീസ് അലൈ വസ്ലം ഷർബാനിൽ ഏറ്റവും കൂടുതൽ നോമ്പിനു വേണ്ടി പരിശീലിക്കാറുണ്ടായിരുന്നു സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നു നോമ്പ് അധികരിപ്പിക്കാറുണ്ടായിരുന്നു നോമ്പ് റമദാനിനെ പ്രതീക്ഷിച്ചിരിക്കാൻ പ്രതീക്ഷിച്ചിരിക്കാറുണ്ടായിരുന്നു നബീസ് അലൈ വസ്ലം പറയുന്നത് രണ്ട് മാസങ്ങൾക്കിടയിൽ ആളുകൾ അശ്രദ്ധരാവുന്ന ഒരു മാസമുണ്ട് അതാണ് ഷർബാൻ എന്ന് പറയുന്നത് റജബിൻ്റെയും റമദാനിൻ്റെയും ഇടയിൽ അധികം ആളുകളും ആ മാസത്തെ കുറിച്ച് അശ്രദ്ധരാണ് അറബികളെ സംബന്ധിച്ചിടത്തോളം അവർ യുദ്ധം നിഷിദ്ധമായ മാസം എന്ന നിലയിലും അതുപോലെ തന്നെ ഉംബ്ര ധാരാളമായി ചെയ്തിരുന്ന മാസമായിരുന്നു നേരത്തെ അറബ് സമൂഹം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ റജബിന് അവർക്കൊരു പരിഗണനയുണ്ട് പക്ഷേ ഷഴ്ബാൻ അശ്രദ്ധയായി പോവാൻ സാധ്യതയുള്ള മാസമാണ് പക്ഷേ ഷഴ്ബാൻ എന്ന് പറയുന്നത് നോമ്പിനു വേണ്ടി നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും നമ്മുടെ ചുറ്റുപാടുകളെയും നമ്മൾ ഉപയോഗിക്കുന്ന സംവിധാനങ്ങളെയും ഒക്കെ വിശുദ്ധ റമദാനിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിന് വേണ്ടി നിൽക്കുക എന്നത് ഷർബാനിൽ ഓരോരുത്തരും ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് തൂബ ലിമൻ അസ്ലഹ റമദാനിന് മുമ്പ് തന്റെ ഹൃദയത്തെ നന്നാക്കിയവന് സന്തോഷ വാർത്ത അറിയിക്കുക എന്നാണ് അപ്പോൾ റമദാനിന് മുമ്പ് നമ്മുടെ കൽബിനെ ഒരുക്കുക റമദാനിന് മുമ്പ് നമ്മുടെ ശരീരത്തെ ഒരുക്കുക റമദാനിലേക്ക് നമ്മൾ എത്തിപ്പെടുകയല്ല ആദ്യത്തെ നോമ്പ് നോൽക്കാൻ വേണ്ടി അത്താഴത്തിന് എഴുന്നേൽക്കുമ്പോൾ നാളെ നോമ്പാണല്ലോ എന്ന രീതിയിൽ നമ്മൾ നോമ്പിനോട് പെരുമാറുന്നതിനു പകരം നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കാനുള്ള എല്ലാ സന്നാഹങ്ങളും ഒരുക്കങ്ങളും നിർവഹിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഓരോ കർമ്മങ്ങളിലും അതിൻ്റെ ഒരുക്കത്തിലാണ് പിശാജ് നമ്മളെ തടയിടുക എന്ന് പറയുന്നത് ഒരുങ്ങാത്ത ഒരാൾക്ക് പൂർണ്ണമായും ആ കർമ്മം നിർവഹിക്കാൻ കഴിയില്ല നോമ്പായാലും നമസ്കാരമായാലും ജുമാഴായാലും മറ്റേത് കർമ്മങ്ങളായാലും സക്കാത്തായാൽ സക്കാത്തിനു വേണ്ടിയൊക്കെ നമ്മൾ വളരെയധികം തയ്യാറെടുക്കുക എന്ന് പറയുന്നതാണ് സക്കാത്ത് കൊടുക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ജുമാ പണ്ഡിതന്മാരായ ആളുകൾ പറയുന്നത് നിങ്ങൾ പിഷാജിൻ്റെ കൂട്ടുകാരനായി കരീനായി എന്നതിൻ്റെ തെളിവ് ജുമായയുടെ പവിത്രത നിങ്ങൾക്ക് നഷ്ടപ്പെടുക എന്നതാണ് അപ്പം എങ്ങനെയാണ് ജുമായയുടെ പവിത്രത നഷ്ടപ്പെടുക എന്ന് ചോദിച്ചാൽ അതിനും അവർ പറഞ്ഞ മറുപടി ജുമഴയിലേക്ക് നമ്മൾ എത്തിപ്പെടുക ജുമഴയുടെ മുമ്പുള്ള ഒരുക്കങ്ങളിൽ നിന്ന് അശ്രദ്ധരായിത്തീരുക എന്നതാണ് ജുമഴയ്ക്ക് വേണ്ടി കുളിക്കുക നല്ല വസ്ത്രം ധരിക്കുക പുതിയ വസ്ത്രമൊരാൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വെള്ളിയാഴ്ച ഉപയോഗിക്കുക അതിൻ്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച നിർവഹിക്കുക സുഗന്ധം ഉപയോഗിക്കുക സൂറത്തുൽകഹു പാരായണം ചെയ്യുക പള്ളിയിലേക്ക് വളരെ നേരത്തെ വരിക പ്രവാചകന്റെ മേൽ സ്വലാത്തു വർദ്ധിപ്പിക്കുക ഇങ്ങനെ വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടി പ്രത്യേകമായ ഒരുക്കം അത് വെള്ളിയാഴ്ചയുടെ ജുമായുടെ ഒരു ചൈതന്യം തമ്മിൽ പ്രവേശിക്കാൻ കാരണമാകും ഇത് നഷ്ടപ്പെടുമ്പോ ജുമായുടെ ഒരു ചൈതന്യം ജുമാ കൊണ്ട് ജഗന്യന്ത ഉദ്ദേശിച്ച ഒരു നന്മ അതിൻ്റെ പൂർണാർത്ഥത്തിൽ നേടാൻ കഴിയാതെ പോകുന്നു ഇത് നോമ്പിലും ബാധകമാണ് നോമ്പിൽ നമ്മൾ നേരത്തെ തന്നെ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമദാൻ ഖുർആാനിൻ്റെ പവിത്രതയും ഖുർആാനിൻ്റെ ശ്രേഷ്ഠതയുമാണ് റമദാനിൻ്റെ പവിത്രതയും റമദാനിൻ്റെ ശ്രേഷ്ഠതയും എന്ന് പറയുന്നത് ഖുർആനാണ് ആദ്യം ഇറങ്ങിയത് പിന്നെയാണ് റമദാനിൽ നോമ്പ് നിർബന്ധമാക്കുന്നത് അതുകൊണ്ട് ഖുർആൻ കേന്ദ്രീകരിച്ച് നമ്മുടെ നോമ്പിനുള്ള ഒരുക്കങ്ങൾ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കണം നോമ്പിന് നമുക്ക് വ്യക്തമായ ഷെഡ്യൂളുകൾ ഉണ്ടായിരിക്കണം ഒരാവർത്തിയെങ്കിലും വിശുദ്ധ ഖുർആാൻ വായിച്ച് തീർക്കും പാരായണം ചെയ്യും തിലാപത്ത് ചെയ്യും എന്ന് നിർബന്ധപൂർവ്വം നമ്മൾ പ്രതിജ്ഞ എടുക്കണം നമുക്കത് ബാധകമാക്കണം അതുപോലെ തന്നെ പരമാവധി ആശയവും അർത്ഥവും ഗ്രഹിച്ച് ഖുർആാനിൻ്റെ ഭാഗങ്ങൾ പഠിക്കുകയും ഖുർആാനിൻ്റെ ആശയങ്ങളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുമെന്നാണ് വിശുദ്ധ ഖുർആാനിൻ്റെ ഒരാഘോഷമാണ് യഥാർത്ഥത്തിൽ റമദാൻ എന്ന് പറയുന്നത് ഖുർആാനിലേക്ക് പരമാവധി എടുക്കുക നമ്മൾ മാത്രമല്ല പ്രവാചക തിരുവേണി സല്ലാഹു അലൈവിസലമയുടെ ജീവചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ മദീന ഒന്നടങ്കം സന്തോഷത്തോടു കൂടിയാണ് റമദാനിനെ സ്വാഗതം ചെയ്യുക റമദാൻ അവരിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ എല്ലാവരും കരയാറുണ്ടായിരുന്നു അവ വ്യക്തികൾ മാത്രമല്ല അവരവരുടെ കുടുംബങ്ങളെയും റമദാനിന് വേണ്ടി സജ്ജീകരിക്കാനുള്ള പരിശ്രമങ്ങൾ നടത്താറുണ്ടായിരുന്നു പ്രത്യേകിച്ച് അവസാനത്തെ ദിവസങ്ങളിലൊക്കെ കുടുംബത്തെ വിളിച്ചുണർത്തുക ആരാധനകൾക്ക് വേണ്ടി പ്രേരിപ്പിക്കുക എഴുത്തിക്കാഫു വർദ്ധിപ്പിക്കുക ഇതിനു വേണ്ടി അവരെ തയ്യാറാക്കി നിർത്തുക എല്ലാവരെയും നബി നബിസ് അല്ലെ വസ്ലം അതിനുവേണ്ടി പ്രേരിപ്പിക്കുക ഇതൊക്കെ ഹദീസുകളിൽ ധാരാളം നമുക്ക് കാണാൻ കഴിയുന്ന അപ്പം റമദാൻ എത്തുന്നതിന് മുമ്പ് വളരെ പെട്ടെന്ന് നമ്മുടെ കുടുംബത്തെ വിളിച്ചു തീർക്കുക ആ കുടുംബത്തിലെ എല്ലാ മെമ്പർമാരോടും അംഗങ്ങളോടും റമദാനു വേണ്ടിയുള്ള ഒരുക്കത്തെക്കുറിച്ച് കുറിച്ച് ഗൗരവപൂർവ്വം നമ്മൾ സംസാരിക്കുക നമ്മുടെ മെനു ഭക്ഷണം റമദാൻ എന്ന് പറഞ്ഞ ഒരു ഫുഡ് ഫെസ്റ്റ് അല്ല അത് ഒരു ആത്മീയ അനുഭൂതിയുടെ അനുഷ്ഠാനമാണ് അതിൻ്റെ ചൈതന്യവും അതിൻ്റെ സ്പിരിറ്റും നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ കുടുംബത്തിൻ്റെ അകത്തേക്കും പ്രവേശിക്കണമെങ്കിൽ നമ്മൾ വരുത്തേണ്ട ക്രമീകരണങ്ങളെക്കുറിച്ച് ഓരോരുത്തരും അവരുടെ കുടുംബവുമായി ഡിസ്കസ് ചെയ്യുക അങ്ങനെ കുടുംബത്തെ വിളിച്ചു ചേർത്ത് എല്ലാവർക്കും നമ്മൾ ടാർഗറ്റ് കൊടുക്കുക എല്ലാവരെയും പങ്കാളികളാക്കി ഷെഡ്യൂൾ നിശ്ചയിക്കുക രാത്രി നമസ്കാരങ്ങൾക്ക് വേണ്ടി തയ്യാറെടുപ്പും അതുകൊണ്ട് അതുപോലെ തന്നെ ഇഫ്താറിന്റെ വിഭവങ്ങൾ അതിൻ്റെ എണ്ണം ആധിക്യം കുറച്ച് പരമാവധി റമദാനിൻ്റെ അഴിബാധത്തുകൾക്ക് സമയം കണ്ടെത്തുന്ന രീതി പാവപ്പെട്ട ആളുകൾക്ക് നോമ്പ് ദാനം ചെയ്യുന്ന അതുപോലെ ദാനം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ആവശ്യകത അതുപോലെ തന്നെ ഖുർആആൻ പഠിക്കുകയും പാരായണം ചെയ്യുന്ന ഓരോ മെമ്പറും നമ്മുടെ വീട്ടിലെ കുട്ടിയും നമ്മുടെ വീട്ടിലെ ഓരോരുത്തരെയും വിളിച്ച് അവർക്ക് വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യാനുള്ള ടാർഗറ്റ് നിശ്ചയിച്ചു കൊടുത്ത് ഖുർആനിന്റെ ആഘോഷമായി റമദാനിനെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് കഴിയതു കഴിയേണ്ടതുണ്ട് വിശുദ്ധ റമദാൻ നമ്മിലേക്ക് വരുമ്പോൾ അതിനെ സ്വീകരിക്കാനും ആലിംഗനം ചെയ്യാനും അതിലേക്ക് സന്തോഷപൂർവ്വം പ്രവേശിക്കാനും കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാവുക എന്നതാണ് വിശ്വാസികളുടെ റമലാൻ്റെ ഒരുക്കത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നു അങ്ങനെ നമ്മൾ റമലാലിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് വിശുദ്ധ റമലാനിൽ നിന്ന് നമ്മൾ നേടിയെടുക്കേണ്ട നന്മകൾ ചോർന്നു പോവാതെ അതിൻ്റെ പ്രസരണം നഷ്ടപ്പെട്ടു പോകാതെ നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ കുടുംബത്തിൻ്റെ ഉള്ളിലേക്കും നമ്മുടെ കുടുംബഘടനയിലേക്കും നമ്മളിടപെടുന്ന മറ്റു വ്യവഹാരങ്ങളിലേക്കും ആ ഒരു ആത്മീയ അനുഭൂതി ഉണ്ടാവുകയുള്ളൂ അതിന് ഭദ്രമായ കൂടി വിശുദ്ധ റമലാനിനെ സ്വാഗതം ചെയ്യുക എന്നതാണ് നമുക്കറിയാവുന്നതുപോലെ നമ്മൾ പിശാചി എപ്പോഴും ഇടപെട്ട് കൊണ്ടിരിക്കുക ഇത്തരം ഒരുക്കങ്ങളിൽ നിന്നും നമ്മളെ വൈകിപ്പിക്കുക എന്നതാണ് വൈകിപ്പിക്കുക എന്നാണ് എന്ന് റമദാൻ ഇനിയും ദിവസങ്ങളുണ്ട് കുറച്ച് ദിവസങ്ങളുണ്ടല്ലോ കുറച്ച് മണിക്കൂറുകളുണ്ടല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചാൽ പോരെ എന്ന് പറഞ്ഞ് വൈകിപ്പിക്കുകയും അങ്ങനെ ആ കർമ്മത്തിന്റെ അനുഭവങ്ങളിൽ നിന്നും അനുഭൂതിയിൽ നിന്നും ബോധപൂർവം നമ്മളെ അകറ്റി അകറ്റിക്കൊണ്ടുപോവുകയും ചെയ്യുക എന്നതാണ് ഇതിലൂടെ സംഭവിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സഹോദര സഹോദരിമാരെ വിശുദ്ധ റമദാൻ അള്ളാഹുവിൻ്റെ അതിഥിയാണ് അള്ളാഹുവിൻ്റെ അതിഥിയെ നമ്മൾ സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണ് ഒരതിഥിയെ അതിൻ്റെ പദവിക്കനുസരിച്ച് സ്വീകരിക്കുകയും അതിനെ പരിഗണിക്കുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ ഒരു അതിഥി നമ്മിലേക്ക് എത്തിയിട്ട് അതിനെ പരിഗണിക്കാതിരിക്കുകയും ഇൻസൾട്ട് ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്നത് അള്ളാഹുവിനെ പരിഗണിക്കാതിരിക്കുന്നതിനും അള്ളാഹുവിനെ ഇൻസൾട്ട് ചെയ്യുന്നതിനും തുല്യമാണ് അത് തിരിച്ച് അള്ളാഹു നമ്മുടെ കാര്യത്തിൽ അവഗണിക്കാനും ഇൻസൾട്ട് ചെയ്യാനും തീരുമാനിച്ചാൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്താകുമെന്ന് ഗൗരവപൂർവ്വം ആലോചിച്ച് ആ അതിഥിയെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ച് സന്തോഷത്തോടു കൂടി യാത്രയേക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് കുർ ആനും റമദാനും അന്ത്യനാളിൽ അതിൻ്റെ ആളുകൾക്ക് ശുപാർശ പറയും എന്ന് റസൂൾ അള്ളാഹി സ്വല്ലാഹു അലൈവിസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ആ ശുപാർശ എന്ന് പറയുന്നത് എനിക്ക് വേണ്ടി അവൻ അനുവദനീയമായ ഭക്ഷണപാനീയങ്ങൾ പോലും മാറ്റിവെച്ചു അതുകൊണ്ട് അവൻ്റെ കാര്യം പരിഗണിക്കണം എന്ന് നോമ്പ് പറയും കുർആാനും അതുപോലെ നമുക്ക് ശുപാർശ ചെയ്യാം അങ്ങനെ നോമ്പും കുർആാനും ശുപാർശ ചെയ്യുന്ന നോമ്പ് റമദാൻ മാസമായി ഈ റമദാനിനെ സ്വീകരിക്കാനും അതിനുവേണ്ടി ഒരുങ്ങാനും അതിലേക്ക് പ്രവേശിക്കാനും നമുക്കും നമ്മുടെ കുടുംബത്തിനും അള്ളാഹു തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ വാഹുദ് അഴുവാന അനിൽ അഹമ്മദാ റബ്ബൂലാലമി അസ്സലാ വാല്ക്കു വരഹമു അല്ലാ